നമസ്കാരം. നമസ്കാരം. നമസ്തേ. നമസ്തേ അമ്മ. നമസ്കാരം. നമസ്കാരം. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് സുരാജിനോട്. കാരണം അറിയാലോ ഇപ്പൊ സിനിമയില് ഒരുപാട് പേരൊക്കെ ഇപ്പൊ ഞാനൊക്കെ എന്തോരം ചിരിച്ചൊക്കെയാണ് കോമഡി കണ്ടിട്ടൊക്കെ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഒരു തമാശ പറഞ്ഞ് ഇവരെ ഒന്ന് ചിരിപ്പിക്കാൻ പറ്റുമോ, പെട്ടെന്ന് ഒന്ന് പറഞ്ഞിട്ട് ചിരിപ്പിക്കാൻ കഴിയുമോ നമുക്ക്? അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ലൈവായിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ട് ഒന്ന് എന്തെങ്കിലും എന്തെങ്കിലും ഒരു തമാശ. പെട്ടെന്ന് അങ്ങനെ തമാശ പറയാം, ഓടി വന്ന് തമാശ പറയാൻ പറഞ്ഞ എങ്ങനെയാ പറയുന്നത്? അല്ല എന്തെങ്കിലും കഴിയുമല്ലോ, കാരണം ഇത്രയും പടത്തിലൊക്കെ ഒരു കാര്യം ചെയ്യും. അമ്മാവൻ തമാശ പറയോ എന്ന് ചോദിച്ചാ മറ്റേ ദാമുന്റെ ശബ്ദത്തിൽ എന്തോ എങ്ങനെയാണോ ചോദിച്ചാൽ മതി. തമാശ പറയോ എന്ന് ചോദിക്കേ. ദാമുന്റെ ഇതിൽ തമാശ പറയോ. എന്തോ എങ്ങനെ എന്താണ് എന്താണ് ആവശ്യം? എന്താ അവരെയൊക്കെ നോക്കി എന്തിനാ അവര് ചിരിക്കുന്നതൊക്കെ? ഒന്നും കൂടി ഒരെണ്ണം കൂടി പറയാൻ പറ്റുമോ? ഒരെണ്ണം ഇത് ഓക്കെ എന്നാലും ഒരെണ്ണം കൂടി അങ്ങനെ പറഞ്ഞൂടാ. എന്താണ് എന്താണ് അടുത്ത് നോക്കുന്നു? ഞാനതല്ല, ഈ പൊതുവെ ഒരു വാർത്ത വന്നല്ല, ലൊക്കേഷനുകളിൽ സിനിമാ ലൊക്കേഷനുകളിൽ ലഹരി ഉപയോഗം കൂടുതലാണെന്നൊരു സംഭവം. അതിപ്പോ എന്തായാലും പിടിക്കാൻ. അപ്പൊ അതിനിടക്ക് നമ്മുടെ ടിനീട്ടോ പറയണായിട്ട് പല്ല് പൊടിഞ്ഞു തുടങ്ങി പറഞ്ഞു പലരുടെ കഴിച്ചിട്ട്. നമ്മളിവിടെ അങ്ങനത്തെ അത് സിനിമയുടെ എന്തോ കാര്യമാണ് പറഞ്ഞത്, ഇവിടെ നമ്മുടെ ലൊക്കേഷനിൽ അങ്ങനൊന്നും ഇല്ലെന്ന് അമ്മാവൻ അറിഞ്ഞോട്ടെ. ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അല്ല പക്ഷെ അതല്ല, ടിനി രണ്ടാഴ്ച മുമ്പ് ഏതോ ലൊക്കേഷൻ ചെന്നപ്പോ അവിടെ ആരും പല്ല് പൊടിഞ്ഞു പുള്ളി കണ്ടെന്നും പുള്ളി പറഞ്ഞിരുന്നു. അപ്പൊ രണ്ടാഴ്ച മുമ്പ് നമ്മുടെ ഈ സെറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു പുള്ളി, ഇവിടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അല്ല അതുകൊണ്ട് ഞാനത് ഇവിടെ വന്ന് ഞാൻ ചെക്ക് ചെയ്യാൻ നോക്കിയത്. ഇനി അങ്ങനെ പറഞ്ഞതിന് ശേഷം ഇവന് പല്ലുവേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ പോലും പോവാതെ നിൽക്കുക. ഇനി കാര്യമൊക്കെ ശരിയാ, അമ്മാവനൊന്ന് ചിരിച്ചേ, ഒന്ന് ചിരിച്ചാ. അല്ല എന്റെ പല്ല് പൊടിഞ്ഞിട്ടൊന്നുമില്ല, ചെറിയൊരു ഉട്ടുണ്ട് പല്ലിന്. അപ്പൊ അത് പുറത്ത് കാണിക്കണം, ക്ലോസ് വെച്ചിട്ടുണ്ടവിടെ. അപ്പൊ എനിക്കൊരു ഒറ്റ കാര്യം പറയാനുള്ളൂ, നിലക്ക് മുതലാളെന്ന നിലക്ക് ഞാൻ പറയുന്നത്, കാരണം നമ്മൾ ആരും തന്നെ ലഹരി ഉപയോഗിക്കരുത്. അപ്പൊ ഞാൻ അതിനൊക്കെ എതിരാണ്. നിങ്ങൾക്ക് ലഹരി തരാനുള്ള ഒരു സാധനമായിട്ടാണ് ഞാൻ വന്നിക്കണത്. അല്ല ഞാൻ പാട്ടിലൂടെ പാട്ട് പാടി ലഹരി കൊടുക്കുന്ന ആളാണ്. അപ്പൊ എന്തായാലും നമ്മളെ എന്നെ പറ്റി ഒരു പാട്ട് പാടാം. പിന്നെ പാടാൻ, കാരണം ഞാനത് ഓർത്തുകൊണ്ട്, കാരണം ഇവിടെ നമ്മുടെ ഇവിടെ വന്നിട്ട് ഞാൻ അല്ലെ പറ ഇത്ര മിനിറ്റ് കൊണ്ട് ഞാൻ പാട്ട് എഴുതുന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് എന്നെ കുറിച്ച് പെട്ടെന്ന് സുരാനെ പറ്റി ഒരു നാലുവരി എഴുതിയിട്ടുണ്ട്. വെഞ്ഞാറമൂട്ടിലെ സ്റ്റാറായി മാറിയ ഈ സുരാജ്, നമ്മുടെ നടൻ സുരാജ്, ഒട്ടേറെ പേരെ കൂടുകൂട ചിരിപ്പിച്ച മിമിക്രിയിലൂടെ, പിന്നെ പിന്നെ സിനിമയിലൂടെ ആക്ഷൻ ഹീറോ ബിജുവിൽ വന്നു, കരയിച്ചു മനുഷ്യന്റെ ഊപ്പാട് വരുത്തി ഈ സുരാജ്, നമ്മുടെ പ്രിയൻ സുരാജ്. പാട്ട് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ആ വരികളില്ലേ, എൻ്റെ അമ്മ ഇതെന്താ നിങ്ങൾ ഇതിൻ്റെ ഉസ്താദ് മാസ്റ്റർ ആണെന്നറിയാം, ഒരു രക്ഷയില്ലായിരുന്നു. സൂപ്പർ. നിങ്ങളൊന്നിച്ച് പരിപാടി ചെയ്തിട്ടില്ലേ സുധീരനായിട്ട്? പിന്നെ അല്ല, അത് എനിക്ക് കൂടുതൽ പറയാനുള്ളതേ വേറെ ഇതായിട്ടല്ല, കാരണം നമ്മുടെ ഓരോ നമ്മൾ പ്രതീക്ഷിക്കാതെ ചില സംഭവത്തിൽ നമ്മൾ എത്തിച്ചേരും എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരുപാട് പടങ്ങളിൽ തന്നെ എൻ്റെ പേരുകളോട് നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. ചില പടത്തിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഇതുപോലെ തന്നെ പത്താമ്പളം എന്ന് പറഞ്ഞൊരു പടത്തിൽ അന്ന് അറിഞ്ഞിട്ടില്ല ഞാൻ ചെല്ലുമെന്നുള്ളത്, പക്ഷെ അതിലൊരു ചെറിയ വേഷത്തിന് വേണ്ടി തന്നെ ഒരൊറ്റ രണ്ട് ഡയലോഗായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഇന്ന ഇതാണ് സ്ക്രിപ്റ്റൊക്കെ നോക്കിയപ്പോൾ പറഞ്ഞ്, ഇങ്ങനൊരു ആർട്ടിസ്റ്റൊക്കെ വന്നിട്ട് നമ്മൾ വെറുതെ വിടണ ശരിയല്ല, നമുക്ക് കുറച്ച് ഇതാക്കണം പറഞ്ഞ ഒരു സീൻ തന്നെ മൊത്തം മാറിയിട്ട് എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു സീനാക്കി മാറ്റിയത്. എല്ലാം നായികയുടെ കൊച്ചച്ഛനായിട്ട് ഞാനാണ് ചെയ്തത്. എന്നിട്ട് വെളുപ്പിന് 5 മണി വരെയും ആ സീനിൽ വെയിറ്റ് ചെയ്ത് നിന്ന് കൂടെ അഭിനയിച്ച് നമ്മളിങ്ങനെ ഓരോ ഇതിങ്ങനെ എന്താ പറയുക, ഈ നന്നാക്കാൻ വേണ്ടി ഒരുപാട് പറഞ്ഞ് പറഞ്ഞ് വെളുപ്പിൻ്റെ നേരം വിളിക്കാറായപ്പോൾ ആ സീൻ തീർന്നത്. അപ്പോൾ അത് എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു സീൻ പോലെ ആയി വന്നപ്പോൾ അത് ഒരുപാട് സന്തോഷം. ഓക്കെ, ഉടനെ തന്നെ നമുക്ക് വീണ്ടും കൂട്ടിമുട്ടാണ്. തീർച്ചയായിട്ടും. താങ്ക് യു.